ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് ഹാലോവിൻ വ്ളോഗ് ആകുമ്പോ നമ്മള് മാസ്ക് ഒക്കെ വെച്ച് വേണല്ലോ വ്ളോഗ് തുടങ്ങാനായിട്ട്. കണ്ട ബാക്കിൽ രണ്ടുപേരും തന്നെ കണ്ട, ഒരു കുട്ടി പിശാശും വലിയൊരു പിശാശും. പിന്നെ ഈ മാസ്കിനൊരു പ്രത്യേകത ഉണ്ട് ഗൈസ്, ഇതിൽ ലൈറ്റ് കത്തും. നത്തിങ് ഫോൺ പോലെയാണ്, കണ്ട ലൈറ്റൊക്കെ കത്തും. നമുക്ക് മൂന്ന് മോഡൽ കണ്ടുണ്ട്. അതെ, ലൈറ്റൊക്കെ കത്തണ ഒരു മാസ്കാണ് ഇത്. ഇത് മെച്ചാണ് നമ്മളിന്ന് സിറ്റിയിൽ പരേഡ് കാണാൻ പോണെ. സിറ്റിയിൽ ഹാലോവിൻ പരേഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് കാണാൻ വേണ്ടിയാണ് നമ്മുടെ യാത്ര. ഇന്നത്തെ ദിവസം ഇവിടെ ഫുൾ പരിപാടികളായിരിക്കും. അതായത് എല്ലാവരും ഈ ഹാലോവിന് വേണ്ടി കോസ്റ്റ്യൂം ഒക്കെ ഇട്ട്, പിള്ളേരൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അവര് ഇതുപോലത്തെ ഉടുപ്പൊക്കെ ഇട്ട് ഇങ്ങനെ വീടുകളിൽ പോയി ഇങ്ങനെ എന്തുട്ടാ മുട്ടി ചോക്ലേറ്റ് ഒക്കെ വാങ്ങുന്ന ഒരു സംഭവമുണ്ട്, അതിനാണ് അവര് പോകാൻ നിൽക്കണേ. അതിന്റെ വീഡിയോ കിട്ടാണെങ്കിൽ ഞാൻ ഇതിന്റെ കൂടെ ചേർക്കാട്ടാ. പിന്നെ പോണ വഴിക്ക് വീടുകളിലായാലും എല്ലായിടത്തും ഫുൾ ഡെക്കറേഷൻസ് ഒക്കെ ആയിരിക്കും. ഞാൻ പോണ വഴിക്ക് കാണിച്ചുതരാം. ഇവിടെ ഒരു വീട് കണ്ടോ, ഈ വീടിന്റെ ഫ്രണ്ടിൽ ഫുൾ ഇതുപോലെയുള്ള സാധനങ്ങളാണ്. അവിടെ അതിൻ്റെ ഡെക്കറേഷൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഈ ഹാലോവിൻ എന്ന് പറഞ്ഞ പരിപാടി അയർലൻഡിലാണ് തുടങ്ങിയെന്ന് എത്ര പേർക്കറിയാം. ഈ അയർലൻഡിൽ തുടങ്ങിയ സംഭവമാണ് യൂറോപ്പിൽ മൊത്തം ഇങ്ങനെ ഓഗസ്റ്റ് ഒക്ടോബർ മാസം 31-ാം തീയതി എല്ലാം ആഘോഷിക്കുന്നത്. ഇന്ത്യയിലൊന്നും അധികം ആഘോഷവും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ, മിക്കതും യൂറോപ്പിലൊക്കെയാണ് ഇതിൻ്റെ ആഘോഷം. ഇവിടെ മിക്ക വീടുകളുടെ ഫ്രണ്ടിലും ഇങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടാവും, ഒന്നല്ലെങ്കിൽ അസ്ഥികൂടായിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ പേടിപ്പിക്കണ പോലെയൊക്കെ. ചിലപ്പോൾ വലിയ മത്തങ്ങിയൊക്കെ കാർവ് ചെയ്ത് ഇങ്ങനെ വെക്കും, അതിൻ്റെ ഉള്ളിൽ ലൈറ്റൊക്കെ ഇട്ട്. അപ്പൊ കാണാൻ നല്ല രസമാണല്ലോ. ഞാൻ പോണ വഴിക്ക് കാണാണെങ്കിൽ കാണിച്ചുതരാം. ഞങ്ങളുടെ അപ്പാർട്ട്മെന്റിന്റെ അവിടെയൊക്കെ കുറെ പേര് വലിയ പംപ്കിനൊക്കെ ഇങ്ങനെ കാർവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഉള്ളിൽ ലൈറ്റൊക്കെ ഇട്ട്. ഇന്ന് ഇപ്പൊ നല്ല തണുവുണ്ട് ഏകദേശം, അതുകൊണ്ട് മൂന്നാല് ലെയർ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് പോണത്. സിറ്റിയിൽ വലിയ പരേഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന്റെ. ഇതിന്റെ ഐതിഹ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മൂന്നാലെണ്ണം കണ്ടു. അതായത് ഒന്ന്, ഇപ്പൊ എല്ലാത്തിന്റെയും വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് പുതിയൊരു വർഷം പോലെയാണ് ഇവർ ആഘോഷിക്കുന്നത്. പണ്ട് എന്നിട്ടാ ഡിസംബർ വിന്റർ വരാണല്ലോ, അപ്പൊ എല്ലാ വിളവെടുപ്പ് കഴിഞ്ഞ് കഴിയുമ്പോൾ വേറെ പ്രത്യേകിച്ച് മൃഗങ്ങളൊന്നും വന്ന് തിന്നാതിരിക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിലെ കോലമൊക്കെ വെക്കില്ലേ, അതുപോലെ കോലം വെക്കുന്ന പോലെ വെക്കുന്നതാണ് എന്നൊരു ഐതിഹ്യം പോലെയുണ്ട്. പിന്നെയാണെങ്കിൽ ഈ ഒക്ടോബർ മാസം 31-ാം തീയതി മരിച്ചുപോയ ആത്മാക്കളൊക്കെ ഭൂമിയിലോട്ട് വരുമ്പോൾ നമ്മളും അവരുടെ പോലെ വേഷമൊക്കെ അണിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ അവർ നമ്മളെ ഉപദ്രവിക്കാതെ തിരിച്ചു പോകും. അങ്ങനെ ഐതിഹ്യമുണ്ട്, അങ്ങനെ കുറേ ഐതിഹ്യങ്ങളുണ്ട്. ഏതാ ശരിയെന്നൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പം എന്തായാലും നമുക്കിന്ന് മെയിൻ പരിപാടികൾ കാണാനുള്ളതാണല്ലോ നമ്മുടെ മെയിൻ ഉദ്ദേശം, നമുക്ക് അതിലേക്ക് വേണ്ടി പോവാം. അങ്ങനെ നമ്മൾ സിറ്റി എത്തി ഗൈസ്. പക്ഷേ സിറ്റിയിൽ ഭയങ്കര തിരക്ക്, അതേണ്ട ബസ്സൊക്കെ ഇഴഞ്ഞഴിഞ്ഞാണ് ഇങ്ങോട്ട് വന്ന് ഈ തിരക്ക് കാരണം. മൊത്തം ആൾക്കാരാ, ഇനിയത് കൂടിക്കൂടി വരുള്ളൂ. ഇപ്പം 6 മണിയായിട്ടുള്ളൂ. ഇതുണ്ട് ആൾക്കാർ തൊപ്പിയും സാധനങ്ങളൊക്കെ വെച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ തിരക്ക് കൂടിക്കൂടി വരും. ഞാൻ തിരക്കില്ലാത്തൊരു സ്ഥലത്ത് തന്നിട്ട് കാണിച്ചുതരാം. നമ്മള് നടന്നു നടന്നത് ഈ സ്പയറിന്റെ താഴെ വന്ന് നിന്നു. അതാണ് ഈ കാണുന്നതാണ് സ്പയർ ഗൈസ്. പക്ഷെ പരേഡിനുള്ള ലക്ഷണങ്ങളൊന്നും ഇവിടെ കാണാനില്ല. അതായത് ബാരിയർ വെച്ച് മറക്കിയേ, അങ്ങനെ പരിപാടികളൊന്നും കാണാനില്ല. ട്രാൻസ്പോർട്ടും എല്ലാം നടക്കുന്നുണ്ട്. കണ്ട ബസ് പോകുന്നു, ബസ് പോകുന്നു, നല്ല തിരക്കുണ്ട്. പക്ഷെ വേറെ പ്രത്യേകിച്ച് ഒരുക്കങ്ങളൊന്നും കാണാനില്ല. ഇന്ന് ഇനി പില്ലയാവോ, ഒരുങ്ങിക്കെട്ടി വന്നത് വെറുതെ ആയോ? കണ്ട ബസ്സൊക്കെ പോകുന്നുണ്ടോ? ഇവിടെ ഇപ്പൊ ഇവിടെ അടുത്തുള്ള ഒരാളോട് ചോദിച്ചു കഴിഞ്ഞപ്പോ ഇവരോട് ചോദിച്ചപ്പോ ഇവരും പറഞ്ഞു ഞങ്ങളും അതന്നെയാണ് ചിന്തിക്കണേ, ഉണ്ടോ ഇല്ലയോന്ന് അറിഞ്ഞുകൂടാന്ന്. നമുക്ക് ആരെങ്കിലും കണ്ട ഗാർഡനും കാണും കണ്ട ചോദിച്ചു നോക്കായിരുന്നു, പക്ഷെ കാണാനില്ല. നോക്കാൻ വേറൊരു സ്ഥലം കാണിച്ചല്ലോ. ഇതുണ്ട്, ഇതാണ് അവിടുത്തെ ഡബ്ലിൻ പോർട്ട്. അതായത് ആ സ്ക്രീനിൽ കാണുന്നത് ന്യൂയോർക്കാണ്, ആ കാണുന്നത് ന്യൂയോർക്കാണ്. അതിന്റെ ഫ്രണ്ടില് കുറെ പേര് ഇങ്ങനെ നിന്ന് അത് ഇതൊക്കെ കാണിക്കുന്നുണ്ട്. കുറെ പേര് ഡ്രസ്സൊക്കെ ഇങ്ങനെ പല ഇതുകളിൽ വന്നിട്ടുണ്ട് കേട്ടോ, പക്ഷെ ഒരുക്കങ്ങളൊന്നും കാണാനില്ല. അതാണ് എന്റെ സംശയം. വേണ്ട ആൾക്കാര് ഡ്രസ്സൊക്കെ മാറി വന്നങ്ങനെ ഉണ്ടോ, ഇങ്ങനെ ചെകുത്താന്മാരെ പോലെയൊക്കെ. ഈ റോബോട്ടൊക്കെ പോണ്ട് ഗൈസ്. ഈ റോബോട്ട് എന്ത്? ആ റോബോട്ട് ഇതേ പോണു. അതുപോലെ അതിന്റെ അപ്പുറത്ത് ഇവിടെ ആരൊക്കെ ഉണ്ടായില്ല. എന്തായാലും നല്ല തിരക്കുണ്ട്. ബസ് ഇവിടെ ഒരാള് ലൈറ്റൊക്കെ ഇട്ടിപ്പുണ്ടായില്ല, പോയ പുള്ളി. പുള്ളി പോയി തോന്നുന്നു ഗൈസ്. നല്ല തിരക്കുണ്ട് കേട്ടോ. പക്ഷെ ഇത് വേണ്ട, പരേഡ് ഉണ്ടാവുമായിരിക്കും, എല്ലാരും ഇങ്ങനെ നിക്കണ്ട്, അപ്പൊ നമ്മളിങ്ങനെ നിക്കണമല്ലോ. അത് വേണ്ട, അവിടേക്കൊക്കെ ഇങ്ങനെ റോഡിന്റെ രണ്ട് സൈഡിലായിട്ട് ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്, അപ്പൊ നമ്മള് നിക്കണമല്ലോ. നോക്കി നോക്കാം, പരേഡ് ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. എല്ലാരും ഇങ്ങനെ നിക്കണ്ട്. ഇത് വേണ്ട, തിരക്കുണ്ട്, വെളിച്ചം കുറവാണല്ലോ. എന്നാലും ഞാൻ കൂട്ടിയൊക്കെ കാണിച്ചുതരാം. ഇത് എന്തോ സാധനം പോണു, ആ പുള്ളിക്കാരിയുടെ തലവള്ളാലോ. ആ എനിവേ, എന്തായാലും കൊള്ളാം. കണ്ടോ മൊത്തം ആൾക്കാരിങ്ങനെ നിൽക്കുന്നു ഗൈസ്.
റോഡിന്റെ രണ്ട് സൈഡിലും. പക്ഷെ ട്രാൻസ്പോർട്ടേഷൻ എപ്പോഴും ഉണ്ട്, അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇതുണ്ട ടാക്സി പോകുന്നു, അതുപോലെ ലുവാസും കാര്യങ്ങളൊക്കെ വരുന്നു. ഇവിടെ ബാരിയർ ഒക്കെ ഉണ്ടായി കുറച്ചുകൂടി നല്ലതായിരുന്നു. ബാരിയർ ഒന്നും ഇല്ലാന്ന്. ഇതുകൊണ്ട് ഗൈസ് ലുവാസിനോട് ഇത്രയാണ് നമ്മൾ കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കുന്നത്. ഇതുണ്ട തൊട്ട് ചേർന്നൊക്കെയാണ് ലുവാസിന്റെ ഒക്കെ. ഇവിടെ മൊത്തം ആൾക്കാരാണ്. നമ്മള് എന്തോ ഭാഗ്യത്തിന് ഫ്രണ്ടിൽ തന്നെ വന്ന് നിന്നു. ഇനി പറയടി വഴിക്കാണോ പോണേന്ന് അറിയാൻ പാടില്ല കേട്ടാ. അത് ശരി, നമ്മുടെ പരേഡൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടിരുന്നത് ഫേക്ക് വെബ്സൈറ്റിലായിരുന്നു. ചതിച്ച് ഗൈസ്, ഇത്ര നേരം ക്യൂ വന്നിട്ട് നമ്മള് വെറുതെ ആയിപ്പോയി ഗൈസ്. 2.5 മണിക്കൂർ 3 മണിക്കൂറോളം നമ്മള് ക്യൂ ഇവിടെ വെയിറ്റ് ചെയ്തിരുന്നു കാണാൻ വേണ്ടി. പക്ഷെ എന്ത് കാര്യങ്ങളുണ്ട്, ഇപ്പോഴും മൊത്ത ആൾക്കാരാ ഇവിടെ. മൊത്തം ആൾക്കാർ ഇപ്പോഴും പരേഡ് ഉണ്ടാവും എന്ന വിശ്വാസത്തിൽ ഇങ്ങനെ നിൽക്കാം. ഇതുണ്ടോ റോഡിന് ചുറ്റും എന്ത് കാര്യം, അതായത് പരേഡ് കാണാൻ വേണ്ടി കണ്ട ആൾക്കാരൊക്കെ അവിടെ കയറിയൊക്കെ ഇരിക്കുന്നു. ചതിച്ച് ഗൈസ്, ചതിച്ച്. ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വീഡിയോ ഹാലോവിൻ പരേഡ് കാണാൻ പറ്റാത്ത വിഷമത്തിൽ ഇവിടെ നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ പറയാൻ പറ്റില്ല, കാരണം വീഡിയോയിൽ ഒന്നും ഉണ്ടായില്ല. നല്ല ലൈക്കൊക്കെ ചെയ്തേക്ക്, അതുപോലെ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതായിരിക്കും, ഗുഡ് ബൈ.